ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അതായത് വറുത്തരച്ച ചിക്കൻ കറി. അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പണ്ട്. പിന്നെ ഇതിൽ ഉള്ളിയൊന്നും വഴറ്റാതെ തക്കാളിയൊന്നും ഇടാതെ ആണ് പണ്ടുള്ള ആൾക്കാർ വെക്കുക. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. പക്ഷെ ഞാൻ തക്കാളി ഇടുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല. ഉള്ളി വഴറ്റാതെയാണ് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രിപ്പറേഷനിലേക്ക് പോയാലോ. വറുത്തരച്ച ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത്. ഇതേ വലുപ്പത്തിലാണ് എടുക്കേണ്ടത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണോട് കൂടിയ ചിക്കനാണ് എടുക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 4 വലിയ സവാള, ഇത് കണ്ടോ, ഇത് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ 4 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് വിധത്തിലാണ് അരിയേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിയണമെങ്കിൽ അതുപോലെ അരിയാം. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇതേ വലുപ്പത്തിലുള്ള 7 പച്ചമുളക് ചതച്ചെടുത്തതാണ് ഇത്. ഇതേ വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് ഇത്. ഇതേ വലുപ്പത്തിലുള്ള 2 ഉണ്ട വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത്. 1.5 ടീസ്പൂൺ ഞാൻ അത് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരും. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല. വറുത്തരക്കാൻ വേണ്ടിയിട്ട് 1 വലിയ മുറി തേങ്ങ, ചിരവിയെടുത്ത തേങ്ങ 1 വലിയ മുറി, പിന്നെ അല്പം കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്തിരി പെരിഞ്ചീരകം, പിന്നെ 2 കഷ്ണം ഇതേ വലുപ്പത്തിലുള്ള പട്ട, പിന്നെ 5 ഗ്രാമ്പു, 4 ഏലക്കായ, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും, കുറച്ച് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇത് ഞാൻ ഇതിലേക്കിടുന്നു. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഇതിലിട്ടു, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇത്തിരി കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇതാ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് ഈ ഒരു കൈക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആക്കുക. നന്നായിട്ട് നന്നായിട്ട് ഈ ചിക്കനിൽ ഇതൊക്കെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. ഇതുപോലെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഞെരടി ഇതാ ഇതുപോലെ ഒന്ന് അമർത്തി വെക്കുക. ഇനി ഇത് നമുക്ക് വേവിക്കണം.
എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം ഇത്തിരി ഒഴിക്കുക. ഈ ഉള്ളിയിൽ നിന്നും വെള്ളം ഇങ്ങനെ കിനിഞ്ഞു വരും, ചിക്കനിൽ നിന്നും ഉള്ളിയിൽ നിന്നും വെള്ളം കിനിഞ്ഞു വരും. അതുകൊണ്ട് അതുവരെ ഒഴിക്കേണ്ട, നമുക്കിത് കുറച്ച് സമയം ഇത് മാറ്റി വെക്കാം. സ്റ്റവ് ഓൺ ആക്കി നമുക്ക് ഇനി വറുത്തരക്കുന്ന സാധനങ്ങള് ഒന്ന് വറുത്ത് പോരാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, 4 ഏലക്കായി, 5 ഗ്രാമ്പു, ഇതുപോലെ കുരുമുളക്, ഇത്ര പെരിഞ്ചീരകം, കരിയരുത്, കുറച്ച് മീഡിയത്തിൽ വെക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ പൊട്ടി വരുന്ന സമയത്ത് ഇതാ തേങ്ങ ഇടുക, തേങ്ങ, അതിൻ്റെ കൂടെ 7 വെളുത്തുള്ളി, ഇതാ ഇതുപോലെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതുപോലെ 7 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നന്നായി വഴറ്റുക. ഇതൊരു മീഡിയം, ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്താണ് നമുക്ക് പൊടിയിടേണ്ടത്. അതുകൊണ്ട് നമുക്ക് മീഡിയം, സോറി, ബ്രൗൺ കളർ ആവുന്നത് വരെ, ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുക്കാം. സ്പൈസസ് ഒന്നും കൂടരുത് കേട്ടോ. ഈ പട്ട, ഗ്രാമ്പു അതൊന്നും അധികമാവരുത്, അപ്പോൾ ഒരു കുത്തൽ വരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇടാവൂ. ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പൊടിയിടേണ്ടത്, പൊടികൾ ഇടേണ്ടത്. ഇതിൽ അടുപ്പ് ചെറിയ തീയിൽ വെക്കുക, അതിനുശേഷം പൊടികൾ ഇടുക. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ചെറുതീയിൽ നന്നായിട്ട് വറുക്കുക. കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ചെറുതീയിലിടണേ, എപ്പോഴും തീ ശ്രദ്ധിക്കണം. പൊടികളൊക്കെ ഇട്ടപ്പോ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇതിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതാ ഇത് ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് സമയം കൂടി വറുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തതാണേ. ഒന്നുകിൽ ഇതിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് ആറിക്കഴിഞ്ഞാൽ അരച്ചെടുക്കണം. അരക്കുന്നത് എങ്ങനെയാണെന്നാൽ, ഇത് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കണം. അതിനുശേഷം മാത്രമേ വെള്ളമൊഴിക്കാവൂ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് ആറിയിട്ടുണ്ട്. ഞാനിനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. കണ്ടോ, അതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാൻ പോകുന്നതാണേ.
ഇതില് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുള്ളൂ. ഇതാ ഇതില് കണ്ടോ ഉള്ളിയുടെ വെള്ളം അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കാം. ഇത് ആദ്യം ഇന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കണം. അതുവരെ ഇതൊന്ന് വെന്ത് വരട്ടെ. അടുപ്പിൽ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം വെള്ളം ഉണ്ടോ നോക്കട്ടെ. ഇതാക്കണ്ടോ വെള്ളം വരുന്നത് കണ്ടോ, ഇതുപോലെ വെള്ളം വരും. അപ്പം ഇതൊന്ന് വീണ്ടും ഇളക്കിയിട്ട് അടച്ചു കൊടുക്കുക. ഒരിത്തിരി വെള്ളം നമുക്ക് ഇത്തിരി വെള്ളം ഇത്തിരി ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ഇത് തിളച്ച് പൊങ്ങി വന്നില്ല, അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ നമുക്ക് വെന്തോന്ന് നോക്കാം. ഇതാക്കണ്ടോ ഒരിത്തിരി വെള്ളം മാത്രമേ ഞാനിങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ്. നോക്കട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കട്ടെ. ഒരിത്തിരിയും കൂടി വേവാനുണ്ട്. ഈ ഉള്ളി വന്നാൽ എന്ത് ചെയ്യണം, ഈ നമ്മുടെ അരച്ചു വെച്ച മസാല എടുത്തിട്ട് ഇതിൽ ചേർക്കണം. ഒരിത്തിരിയും കൂടി വെന്തോട്ടെ. ഒന്നുകൂടി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഓ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച മസാല ചേർക്കാം. ഇളക്കി യോജിപ്പിക്കട്ടെ. ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ ചേർത്തു. ഇനി ഇതിന് ഇത്രയും കൂടി വെള്ളം വേണം. ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിൽ കഴുകി വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കണം. പിന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് നാടൻ ചിക്കൻ കറി വെക്കും, വറുത്തരച്ച ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഒന്നുകിൽ പച്ചക്കായോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് വേഗം കേടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഇതിന് വെള്ളം വേണമെന്ന് നോക്കട്ടെ. പിന്നെ ഇനി ഞങ്ങള് ഇനി ഒഴിക്കുന്ന സമയത്ത് എല്ലാം തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ, തണുത്ത വെള്ളം ഒഴിക്കരുത്. ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ, 1/2 teaspoon ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരിത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. ഒന്നുകൂടി ഉപ്പൊക്കെ നോക്കുക, വെള്ളം ഒഴിച്ചതല്ലേ, ഒന്നുകൂടി ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ചു വെക്കുക. ഉപ്പൊക്കെ ഉണ്ട്, ഇനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇത്തിരി കൂടി കറിവേപ്പില, കറിവേപ്പില അല്ലേ കുറച്ചധികം ഇടല്ലേ, കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് വറുത്തൊഴിക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1/2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നന്നായി ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്തിട്ടിട്ട്
തിളച്ചുവരുന്നതിന്റെ സമയത്ത് ഉള്ളിയിട്ട് ചെറിയ ഉള്ളി. ഞങ്ങൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മുളക് ഞാൻ ഇടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടില്ല. കറിവേപ്പിലയും ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. മേലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിന്ന് മൂടി വെക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിന്റെ മണമൊക്കെ അതിലൊന്ന് ചേർന്ന് ഇട്ടട്ടെ. നമ്മുടെ ചിക്കൻ കറി പൊറോട്ട ഇട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇളക്കി യോജിപ്പിക്കട്ടെ. ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. വറുത്തരച്ച നാടൻ ചിക്കൻ കറി കണ്ടില്ലേ നിങ്ങള്? ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നെയ്ച്ചോറിന്റെ കൂടെയും ചപ്പാത്തി പിന്നെ പൊറോട്ട ഇത്യാദികളുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. ഇതിൽ ഞാൻ ഗരം മസാല ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ ഇതിൽ ഗ്രാമ്പൂവും പട്ടയും ഇതൊക്കെ ഇട്ടത് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഗരം മസാല ഇട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ മസാലകളൊക്കെ ചേർക്കണം. നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഫ്രണ്ട്സ്, എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ വറുത്തരച്ച ചിക്കൻ കറി കണ്ടില്ലേ? അപ്പോൾ നിങ്ങളും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളും ഉണ്ടാക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. എന്തായാലും അഭിപ്രായം അറിയിക്കണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടുക. ഇനി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.